ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. പരാജയത്തിൽ നിന്നും പാഠം പഠിച്ചവർ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യാക്കോബിന്റെ ജീവിതകഥയാണ്. യാക്കോബ് അനുഗ്രഹത്തിന് വേണ്ടി രണ്ട് വ്യക്തികളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു. ആദ്യമേ തന്റെ അപ്പന്റെ മുമ്പിൽ, അതിനുശേഷം ദൈവം മുമ്പാകെ. ഈ രണ്ട് വേദഭാഗങ്ങൾ കൂടി നമ്മൾ വേദത്തിൽ വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിന്റെ 18 വാക്യം. അവൻ അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പാ എന്ന് പറഞ്ഞതിന് ഞാൻ ഇതാ, നീ ആർ മകനെ എന്ന് അവൻ ചോദിച്ചു. യാക്കോബ് അപ്പനോട്, ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്, എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു, എഴുന്നേറ്റ് എന്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിന്റെ 26 വാക്യം. ഉഷസ്തുതിക്കുന്നുവല്ലോ, എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്താ എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. രണ്ട് വ്യക്തികളുടെ മുമ്പിൽ അനുഗ്രഹത്തിനായിട്ട് നിൽക്കുന്ന യാക്കോബ് ആദ്യം തന്റെ പിതാവിന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്നാൽ അവിടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്, തന്റെ സ്വന്തം വ്യക്തിത്വമല്ല യാക്കോബ് വെളിപ്പെടുത്തുന്നത്, പകരം തന്റെ ജ്യേഷ്ഠന്റെ വ്യക്തിത്വം. രോമം നിറഞ്ഞ ആ ശരീരം കാണിച്ചുകൊണ്ട്, തന്റെ ജ്യേഷ്ഠന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിത്വമായി അപ്പന്റെ മുമ്പിൽ നിന്നിട്ട് ചോദിക്കുകയാണ്, അപ്പ നിനക്കിഷ്ടമുള്ള വേട്ടയിറച്ചി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് കഴിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ആഹാരം അപ്പന് നൽകി അതിലൂടെ അപ്പന്റെ അനുഗ്രഹം നേടുവാൻ മറ്റൊരു വ്യക്തിത്വമായി തന്നെ തന്നെ ആക്കി കാണിച്ചുകൊണ്ട് അനുഗ്രഹം ചോദിക്കുന്ന യാക്കോബ്, അതിന് കൂട്ടു നിൽക്കുന്ന അമ്മയെയും നമ്മൾ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നു. ഈ മാതാവിനെ കുറിച്ച് നോക്കുമ്പോൾ തിരുവചനത്തിൽ ദൈവം തന്നെ ഈ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, യാക്കോബിനെ ഞാൻ അനുഗ്രഹിക്കും, മൂത്തവൻ ഇളയവനെ സേവിക്കും, ഇളയവൻ അനുഗ്രഹിക്കപ്പെടും എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവവചനം ഓൾറെഡി നേരത്തെ തന്നെ യാക്കോബിന് അനുഗ്രഹം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാ. എന്നാലും 10-40 വയസ്സായി ഇതുവരെയും തന്റെ മകനൊരു അനുഗ്രഹം ലഭിക്കുന്നില്ല എന്ന് ഒരുപക്ഷെ ഈ മാതാവ് ചിന്തിച്ചു കാണും. ഒരുപക്ഷെ അപ്പന്റെ പ്രീതി മുഴുവൻ മൂത്ത മകനോടാണല്ലോ, ദൈവവചനത്തിന് വിരുദ്ധമായി ഇനി മൂത്ത മകൻ എങ്ങാനും അനുഗ്രഹം ലഭിക്കുമോ എന്ന് മാതാവ് ചിന്തിച്ചതുകൊണ്ടാണോ എന്താണ് എന്ന് നമുക്കറിയത്തില്ല. ഈ മാതാവ് ഈ ഇളയ മകനെ സപ്പോർട്ട് ചെയ്യുക, ഇളയ മകന് മറ്റൊരു വ്യക്തിയായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇളയ മകന്റെ ആൾമാറാട്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മാതാവ്. മാതാവിനോട് ഇളയ മകൻ പറയുന്നുണ്ട്, ഇതെനിക്ക് അനുഗ്രഹത്തിന് പകരം ദോഷമായി തീരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇളയ മകനോട് ഈ മാതാവ് പറയുന്ന വാക്ക് 27:12-13 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 13 വാക്യം, അവന്റെ അമ്മ അവനോട്, മകനെ നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ, എന്റെ വാക്ക് മാത്രം കേൾക്ക എന്ന് പറഞ്ഞു. ഈ ആൾമാറാട്ടത്തിന് കൂട്ടുനിന്നുകൊണ്ട് അമ്മ പറയുക, ആ ശാപമൊക്കെ എൻ്റെ മേലെ വന്നോട്ടെ. അനുഗ്രഹീതമായ ഒരു പാരമ്പര്യമുള്ള വ്യക്തിജീവിതമായിരുന്നു റെബേക്ക എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നുണ്ടല്ലോ. അനുസരണത്തിന് ഉത്തമ മാതൃകയായി റെബേക്കയെ നമുക്ക് കാണാം. അതിഥി സൽക്കാരത്തിന് ഉത്തമ മാതൃകയായി റെബേക്കയെ തിരുവചനത്തിൽ നമുക്ക് കാണാം. അധ്വാനത്തിന് ഉത്തമ മാതൃകയായി റെബേക്കയെ കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനെയാണ് വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം വിളിച്ചതെങ്കിൽ ഖാരാൻ ദേശത്ത് നിന്ന ഈ റെബേക്കയ്ക്ക് ഈ അബ്രഹാം ലഭിച്ച വാഗ്ദത്തത്തിലേക്ക് മടങ്ങി വരുവാൻ ഭാഗ്യം ലഭിച്ചതും ഈ വിശ്വാസത്തിലൂടെയാ, ഇസഹാക്കിന്റെ ഭാര്യയായി തീർന്നതിലൂടെയാ. അങ്ങനെ വാഗ്ദത്തത്തിന് കൂട്ടവകാശയായി തീരുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി ജീവിതമായിരുന്നു റെബേക്ക. പക്ഷെ പുത്രവാത്സല്യത്തിന്റെ മുമ്പിൽ തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. മകന് വേണ്ടി ഒരാൾമാറാട്ടത്തിന് കൂട്ടുനിന്ന റെബേക്കയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പിന്നീട് ആ മകനെ കാണുവാൻ ഈ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. റെബേക്കയുടെ ചരിത്രം അവിടം കൊണ്ട് അവസാനിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രിയ ദൈവജനമേ, അല്പത്തിന് വേണ്ടിയാണെങ്കിലും അധികത്തിന് വേണ്ടിയാണെങ്കിലും ഗുണത്തിന് വേണ്ടിയാണെങ്കിലും ദോഷത്തിന് വേണ്ടിയാണെങ്കിലും ദൈവവചനം നമ്മളെ അനുവദിക്കുന്നില്ല അനീതിക്ക് കൂട്ടു നിൽക്കുവാൻ. ഉപായത്തിലൂടെ ഒന്നും നേടുവാൻ ദൈവവചനം നമ്മളെ അനുവദിക്കുന്നില്ല. യാക്കോബ് ചിന്തിച്ചു, ഉപായത്തിലൂടെ, എൻ്റെ പേര് തന്നെ ഉപായി എന്നാണ്, അതുകൊണ്ട് ഉപായത്തിലൂടെ എനിക്ക് ചിലതെല്ലാം നേടിയെടുക്കുവാൻ കഴിയും എന്ന് യാക്കോബ് ഒരുപക്ഷെ ചിന്തിച്ചു കാണും. തൻ്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശം നേടിയെടുക്കുവാൻ അല്പം പായസം കൊണ്ട് കഴിയുമെന്ന് യാക്കോബ് ചിന്തിച്ചു. പിതാവിന്റെ മുമ്പിൽ
അനുഗ്രഹം നേടിയെടുക്കുവാൻ ഇതിലൂടെയൊക്കെ സാധിക്കും, അല്പം ആൾമാറാട്ടത്തിലൂടെ സാധിക്കുമെന്ന് യാക്കോബും അമ്മയും ചിന്തിച്ച് കാണും. പ്രിയ ദൈവജനമേ, ദൈവം മുന്നേ തന്നെ വാഗ്ദത്തം ചെയ്തതായിരുന്നു അനുഗ്രഹം. ദൈവം മുന്നേ തന്നെ യാക്കോബിന് ജ്യേഷ്ഠാവകാശവും ദൈവസേവയും ഒക്കെ വാഗ്ദത്തം ചെയ്തതായിരുന്നു. എന്നാൽ അത് മനസ്സിലാകാതെ ഉപായത്തിലൂടെ തനിക്ക് അനുഗ്രഹം ലഭിക്കും എന്ന് ചിന്തിച്ച് സ്വന്തം പിതാവിനെയും സ്വന്തം ജ്യേഷ്ഠനെയും വഞ്ചിക്കുന്ന ചിത്രമാണ് നമ്മൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ കാണുന്നത്. എന്നാൽ അതിന് യാക്കോബിന് ലഭിച്ച പ്രതിഫലം എന്താണ് എന്ന് ചിന്തിച്ചാൽ, ദൈവജനമേ, നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു അനുഭവമാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. രണ്ടു പേരെ രണ്ട് പ്രാവശ്യമായി യാക്കോബ് ഉപായത്തിലൂടെ ചതിച്ചെങ്കിൽ രണ്ട് വ്യക്തികൾ യാക്കോബിനെയും ചതിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം തന്നെ 33-ാം അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, മുപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തൊന്നാം വാക്യം, യാക്കോബ് 20 വർഷം ലാബാനെ സേവിച്ചിട്ട് ലാബാന്റെ മുമ്പിൽ നിന്ന് വരുമ്പോൾ യാക്കോബിന് പറയുവാനുള്ള വാക്കുകൾ ഇതാണ്: ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു, 14 സംവത്സരം നിന്റെ പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു, 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവജനമേ, ഒരു വ്യക്തിയെ, സ്വന്തം പിതാവിനെ വഞ്ചിക്കുവാനായി യാക്കോബ് നോക്കിയപ്പോൾ ജീവിതത്തിൽ 10 പ്രാവശ്യം, 20 വർഷം കൊണ്ട് 10 പ്രാവശ്യം ദൈവം മറ്റൊരു വ്യക്തിയുടെ വഞ്ചനയ്ക്ക് അവനെ ഇരയാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ അതിനെ അനുവദിച്ചു കൊടുക്കുന്നതാണല്ലോ നമ്മളിവിടെ കാണുന്നത്. തീർന്നില്ല, തൻ്റെ മക്കൾ പോലും 17-ാം വയസ്സിൽ തൻ്റെ വാത്സല്യ പുത്രനെ തന്നിൽ നിന്ന് അകറ്റി ആ മകൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നീട് നമ്മൾ തിരുവചനത്തിൽ കാണുന്നത് തൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ആ വാക്ക് കേട്ടപ്പോഴാണ് യാക്കോബിന് ചൈതന്യം വന്നതായിട്ട് കാണുന്നത്. അപ്പോൾ 13 മുതൽ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് കാണുന്നത് 30-ാമത്തെ വയസ്സിൽ ഫറവോന്റെ മുമ്പിൽ നിന്ന മകൻ 7 വർഷം സുഭിക്ഷമായ സംവത്സരത്തിൽ ആ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന 2 വർഷം, അങ്ങനെ 13, 7, 20, 2, 22 വർഷങ്ങൾക്ക് ശേഷമാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ ചൈതന്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ തൻ്റെ പിതാവിനെയും സഹോദരനെയും ഉപായത്തിലൂടെ വഞ്ചിച്ച് അനുഗ്രഹം നേടിയെടുക്കാൻ നോക്കിയ യാക്കോബിന് തൻ്റെ ജീവിതത്തിലും രണ്ട് വ്യക്തി ജീവിതങ്ങൾ തന്നെ വഞ്ചിക്കുന്നത്, 1 വർഷമല്ല, 2 വർഷമല്ല, 20-ൽ പരം വർഷങ്ങൾ തൻ്റെ അമ്മായപ്പനും അതുപോലെ തന്നെ തൻ്റെ മക്കളും തന്നെ വഞ്ചിക്കുന്ന ചിത്രമല്ലേ പ്രിയ സഹോദരങ്ങളെ നമ്മൾ കാണുന്നത്? ദൈവമക്കളായ നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷ വലുതായിരിക്കും. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ, അത് ദൈവം നമുക്ക് തക്ക സമയത്ത് നൽകിക്കൊള്ളും. നമ്മുടെ ഉപായമോ നമ്മുടെ തന്ത്രമോ നമ്മുടേതായ ചെപ്പടി വിദ്യകളോ ഒന്നും വേണ്ട. നിന്റെ ജീവിതത്തിൽ നിനക്കൊരു ജോലിയാണ് ആഗ്രഹമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നല്ലൊരു ഭാവിയാണ് ആഗ്രഹമെങ്കിൽ, പരീക്ഷയിൽ ഉയർന്നൊരു വിജയമാണ് ആഗ്രഹമെങ്കിൽ, അല്പം സമ്പത്ത് നേടുക എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ, ദൈവജനമേ, ആവശ്യമുള്ളത് ആവശ്യ സമയത്ത് ദൈവം തന്നോളും. നിന്റെ ഉപായം കൊണ്ട് മറ്റൊരു തെറ്റായ മാർഗത്തിൽ അതിനെ നേടുവാൻ നോക്കിയാൽ ജീവിതത്തിൽ വലിയ പരാജയമായിരിക്കും അതിൻ്റെ ഫലം. അനുഗ്രഹം നേടിയ യാക്കോബ് ആ അനുഗ്രഹവും കയ്യിൽ വെച്ചുകൊണ്ട് കനാൻ ദേശത്ത് നിന്ന് ഓടിപ്പോകുന്ന ചിത്രം എത്ര ദയനീയമാണ്. ദൈവജനമേ, ഉപായത്തിലൂടെയല്ല അനുഗ്രഹം നേടേണ്ടത്. എന്നാൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു ഭാഗ്യം, ഈ ജീവിതയാത്രയുടെ ഇടയിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് യാക്കോബിന് ഭാഗ്യം ലഭിച്ചു. നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നത് യാക്കോബ് യാത്രയുടെ മധ്യത്തിൽ ബേഥേലിൽ കിടന്നുറങ്ങുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 28:12-13 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു: അവൻ ഒരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തും, ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു കോവണിയെ യാക്കോബിന് കാണുവാനായിട്ട് സാധിച്ചു. ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോവണി നമ്മുടെ കർത്താവിൻ്റെ ചിത്രമല്ലേ? ആ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം
യാക്കൂബിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തി. ആ കർത്താവുമായിട്ടൊരു ബന്ധം വന്നപ്പോൾ യാക്കൂബ് മനസ്സിലായി ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവമുമ്പാകെ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ആ സ്ഥലത്ത് യാക്കോബിന് ഭാഗ്യം ലഭിച്ചു. ഉപായത്തിൽ ചിലതെല്ലാം നേടാൻ കഴിയുമെന്ന് ചിന്തിച്ച യാക്കോബ് ദൈവത്തെ കണ്ടുമുട്ടുന്ന ചിത്രമാണ് ബേഥേലിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം നമ്മൾ വായിച്ചതാണ് അടുത്ത വേദഭാഗം, അത് യാക്കോബ് യാബോക്ക് കടൽ തീരത്ത് നിൽക്കുമ്പോഴുള്ള ചിത്രമാണ്. അവിടെ നമ്മൾ കാണുന്നത് അവിടെ യാക്കോബ് ദൈവവുമായി മല്ല് പിടിക്കുന്നു. അവിടെ യാക്കോബിനോട് ദൈവം ചോദിക്കുന്ന ഒരു പേര്, നിന്റെ പേരെന്ത്? അല്പം മുമ്പ് പിതാവ്, കണ്ണു കാണാൻ വയ്യാത്ത പിതാവ് യാക്കോബിനോട് ചോദിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞു ഏശാവ്. എന്നാൽ ദൈവം യാക്കോബിനോട് ചോദിച്ചു നിന്റെ പേരെന്ത്? യാക്കോബ് ഉള്ള സത്യം തുറന്നു പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉപായത്തിലൂടെ ചിലതെല്ലാം നേടാൻ കഴിയും എന്ന് ചിന്തിച്ച വ്യക്തിയാണ് എന്ന് തന്നെ തന്നെ യാക്കോബ് വെളിപ്പെടുത്തുന്നു. എന്നാൽ മറ്റൊരു കാര്യം, കള്ളത്തരം കാണിച്ചല്ല, പായസം വെച്ചല്ല, പകരം ദൈവവുമായി രാവിലെ മുതൽ ഉഷസാകോളം മല്ല് പിടിക്കുന്ന യാക്കോബ്. എങ്ങനെയാ ദൈവവുമായി മല്ല് പിടിക്കുന്നത്? പ്രാർത്ഥന എന്ന പോരാട്ടത്തിലൂടെ. ദൈവത്തോട് യാക്കോബ് പറയുന്ന വാക്ക്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവജനമേ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ, ദൈവസന്നിധിയിൽ കണ്ണുനീർ പൊഴിച്ചാൽ, ദൈവസന്നിധിയിൽ ഒരാവശ്യവുമായി വന്നാൽ, കർത്താവെ എനിക്കിത് നടത്തി തരണമെന്ന് ദൈവത്തോട് യാചിച്ച് ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു ദൈവപൈതലിനെ കടന്നു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. യാക്കോബിനോട് ദൈവം പറയുക, നിന്റെ പേരെന്താ? യാക്കോബ് തുറന്നു പറഞ്ഞു യാക്കോബ്. ദൈവം പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കോബല്ല, നീ ഉബായിയല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുള്ള ബഹുജാതികളുടെ പിതാവായിട്ട്, ഒരു സമൂഹത്തിൻ്റെ, ഇസ്രായേൽ ഗോത്രത്തിൻ്റെ പിതാവായിട്ട് തൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്ന് ആക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അനുഗ്രഹത്തിൻ്റെ പാത്രമായി യാക്കോബ് തീർന്നത് ഉപായത്തിൻ്റെ മാർഗത്തിലൂടെയല്ല, പ്രാർത്ഥനയിലൂടെ മാർഗത്തിലൂടെയായിരുന്നു. ദൈവജനമേ, യാക്കോബ് നമുക്കൊരു മാതൃകയാണ്. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് നൽകും. നമ്മുടെ ഉപായങ്ങളൊന്നും അതിനു വേണ്ടി നമ്മൾ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് കടന്നു വരിക. പ്രാർത്ഥന എന്ന പോരാട്ടത്തിലൂടെ ദൈവസന്നിധിയിൽ പറയുക, ദൈവമേ അങ്ങനെ അനുഗ്രഹിക്കണം. അങ്ങനെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഉപായത്തിലൂടെ യാക്കോബ് തൻ്റെ പിതാവിനെയും സഹോദരനെയും വഞ്ചിച്ചപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ 20 വർഷങ്ങൾ വീതം തൻ്റെ അമ്മായപ്പനും അതുപോലെ മക്കളും യാക്കോബിനെ വഞ്ചിച്ചതായിട്ട് കാണാം. എന്നാൽ അമ്മായപ്പൻ്റെ ആ വഞ്ചനയെയും ലേയെ നൽകിയ വഞ്ചനയെ ദൈവം അനുഗ്രഹമാക്കി മാറ്റി. തിരുവചനം വായിക്കുമ്പോൾ ലേയെ എത്ര വലിയ അനുഗ്രഹമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അമ്മായപ്പനെ സേവിച്ചുവെങ്കിൽ ദൈവം അതിനുള്ള പ്രതിഫലം നൽകി. ദൈവമക്കളെ വഞ്ചിച്ചാലും ദൈവമക്കളെ ലോകം ചതിക്കുവാൻ നോക്കിയാലും ദൈവം കൂടെയുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന ദോഷത്തെ പോലും അനുഗ്രഹമാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയും. മക്കൾ ചതിക്കുവാനായിട്ട് നോക്കി, സ്വന്തം ഓമനിച്ച് വളർത്തിയ മകനെ പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ, വിറ്റപ്പോൾ ഈ അപ്പനെ ഈ മക്കൾ ചതിക്കുകയായിരുന്നു. എന്നാല് ആ വഞ്ചനയും യാക്കോബിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. പിന്നീട് കാണുന്നത് മിസ്രയേൽ ദേശത്തെ ഭരണാധികാരിയുടെ അപ്പനായി യാക്കോബ് നിൽക്കുന്ന ചിത്രം, ഫറവോനെ പോലും അനുഗ്രഹിക്കുന്ന നിലയിലേക്ക് ദൈവം യാക്കോബിനെ ഉയർത്തിയ ചിത്രം നമ്മൾ കാണുന്നു. ദൈവജനമേ, ദൈവം ആ വിജയം നൽകണം. നമ്മുടെ ഉപായത്തിൻ്റെ ആവശ്യമില്ല. ലോകം ഒരുപക്ഷെ നമ്മളെ പല കാര്യത്തിലും വഞ്ചിച്ചു എന്ന് വരാം. ലോകം ഒരുപക്ഷെ നമ്മളുടെ മേൽ ഉപായത്തിലൂടെ വിജയം നേടിയെന്ന് വരാം. എന്നാൽ ആ ഉപായത്തെയും അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൈവം നമ്മളെ അനുഗ്രഹിക്കണം.